ഈ റസൂലിനെ നമ്മൾ മാതൃകയാക്കേണ്ടതിന് പകരം ചെറുപ്പം മുതലേ നമ്മുടെ മക്കളെ റസൂലിൻ്റെ വേഷത്തിൽ നിന്ന് അകറ്റി റസൂലിൻ്റെ ഹെയ ഹെയർ സ്റ്റൈലിൽ നിന്ന് മാറ്റി റസൂലിൻ്റെ എല്ലാ ശൈലികളിൽ നിന്നും മാറ്റി തുടക്കത്തിലെ പഠിപ്പിച്ചെടുക്കാൻ യൂറോപ്യന്മാരും അമേരിക്കക്കാരും ഇസ്രയേലിയിലും ഇട്ട പദ്ധതിക്ക് നൂറ് ശതമാനവും വഴങ്ങിക്കൊടുത്ത ഒരു സമൂഹമായി നമ്മൾ മാറിയിട്ടുണ്ടോ മുടിയുടെ ചില ഭാഗങ്ങൾ ഉയർത്തി വയ്ക്കുകയും ചില ഭാഗങ്ങൾ വടിച്ചു നീക്കുകയും ചെയ്യുന്ന ചില ഭാഗം വടിച്ചിട്ട് ചില ഭാഗം വളർത്തുന്ന സ്വഭാവത്ത് റസൂലുള്ള ഹറാമാക്കി അതിനെ നിഷേധിച്ചു പാടില്ലെന്ന് പറഞ്ഞു ഫിത്തഹിൻ്റെ ഗ്രന്ഥങ്ങളിൽ അതുകൊണ്ട് ക്രോപ്പ് ചെയ്യുക എന്നൊക്കെ പണ്ട് പറഞ്ഞുകൊണ്ടിരുന്നേ നമ്മുടെ പിള്ളേർ അങ്ങനെ ചെയ്ത് നമ്മുടെ എല്ലാ മക്കളെയും വലിയ അങ്ങനെ തന്നെ ചെയ്യുള്ളൂ റസൂലുള്ളയെ വെല്ലുവിളിക്കുക ഞങ്ങൾ ഇങ്ങനെ ചെയ്താൽ നീ എന്ത് ചെയ്യണം എടാ എന്ന് അള്ളാഹുൻ റസൂലിൻ്റെ മുസ്ലിം സമുദായം വെല്ലുവിളിക്കുക ഞാൻ ഇസ്രായേൽ പോയപ്പോൾ പൊക്കമുണ്ട് എല്ലാവരും അങ്ങനെ അവിടെ നിന്ന് തുടങ്ങിയാണത് റസൂലിൻ്റെ സുന്നത്തിന് നേർ വിപരീതം ഓർ മനഃപൂർവ്വം ഉണ്ടാക്കിയിട്ട് മുസ്ലിം ലോകത്തെക്കൊണ്ട് ചെയ്യിക്കുക ഇസ്രയേലികളാണ് അത് എൻ്റെ യാഥാർത്ഥ്യത്തിൽ അതിൻ്റെ സക്രിയ എന്ന് പറയുന്നത് കേരളത്തിലെ പ്രമുഖനായ എഴുത്തുകാരനാണ് നാസ്തികനാണ് അദ്ദേഹം പറയുകയുണ്ടായി എനിക്ക് മുഹമ്മദ് നബിയെ വലിയ ഇഷ്ടമാണ് മതപരമായ എല്ലാ പ്രത്യയശാസ്ത്രങ്ങളെയും നാവും പല്ലും നഖവും ഉപയോഗിച്ച് ആവുന്നത്ര എതിർക്കുന്നയാൾ പക്ഷെ അദ്ദേഹം പറഞ്ഞു എനിക്ക് മുഹമ്മദ് നബിയെ ഇഷ്ടമാണ് അതിനെന്നെ പ്രേരിപ്പിച്ചത് അദ്ദേഹത്തിൻ്റെ ജീവിതം സ്പന്ദിച്ചു നിൽക്കുന്ന ആ സജ്ജനങ്ങളുടെ ഉദ്യാനം എന്ന് പറയുന്ന പുസ്തകം വായിച്ചപ്പോഴാണ് ഞാനത് കേട്ട് ഞെട്ടിപ്പ് ആരാണോപ്പം ഈ സജ്ജനങ്ങളുടെ ഉദ്യാനം റിയാദുസാലിഹീനെ എൻ്റെ മലയാളം അദ്ദേഹം പറഞ്ഞത് റിയാദുസാലിൻ എന്ന് പറയുന്ന ഹദീഥിൻ്റെ സമാഹാരം അതിൻ്റെ കഥകൾ കൊണ്ടാണ് എൻ്റെ പലപ്പോഴും എൻ്റെ ചെറുകഥകൾക്ക് എൻ്റെ കഥകൾക്ക് ഞാൻ തുടക്കം കുറിച്ചിട്ടുള്ളതെന്ന് എന്ന് പറഞ്ഞു എന്നിട്ട് പറഞ്ഞു നിങ്ങൾ ഈ നബിയെ അദ്ദേഹത്തിൻ്റെ ഹദീസുകൾ കൊണ്ട് ഇസ്ലാമിനെ പരിചയപ്പെടുത്തുക പ്രവാചകൻ്റെ ഹദീസുകൾ കൊണ്ട് ജനങ്ങൾ നിങ്ങളുടെ മതത്തെ സ്നേഹിക്കുകയേ ഉള്ളൂ എന്ന് അദ്ദേഹം പറഞ്ഞു എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ആ മനുഷ്യൻ ഈ ലോകത്തെ എന്താണ് പഠിപ്പിക്കാതെ പോയത് ഇതുപോലൊരു മാതൃകയെ ഒരു റോൾ മോഡലിനെ ലോകത്ത് വേറെ ആർക്കാണ് കാണാനാവുക മുണ്ടുടുക്കുന്നതിൻ്റെ നീളം മുതൽ അദ്ദേഹം പറഞ്ഞു മുണ്ടുടുക്കുന്നതിൻ്റെ നീളം മുതൽ മുടി മുറിക്കുന്നതിൻ്റെ നീളം വരെ പഠിപ്പിച്ച പ്രവാചകനല്ലേ ആണ് പഠിപ്പിച്ചതിൻ്റെ എതിരെ അപ്പം നമ്മൾ ചെയ്യുള്ളൂ എന്നുള്ളത് വേറെ കാര്യം നമ്മളൊക്കെ അങ്ങനെ ചെയ്തിരുന്നു നമ്മളെ കണ്ടാലറിയാം അറിയാം പാശ്ചാത്യം നമ്മളൊന്നും വ്യത്യാസമൊന്നുമില്ല ലണ്ടനിൽ പോയി ഇറങ്ങിയാലും കേരളത്തിൻ്റെ തെരുവിലോട് നടന്നാലും ഒരുപോലെ കാണാം എന്താ കാര്യം നമ്മുടെ ഉള്ളിൽ കീഴ്പ്പെടുത്തി നമുക്ക് മാതൃക പോയി അതങ്ങനെയാണ് ആരും പറഞ്ഞു കൊടുക്കണ്ട കാവ്യ ധരിക്കുന്നവരോട് കാവ്യ ധരിക്കാൻ ആഹ്വാനം ഉണ്ടായിട്ടല്ല അതുപോലെ തന്നെ മറ്റു പലതിനോടും യൂറോപ്യന്റെ വേഷം ധരിക്കാൻ ആരും ആഹ്വാനം ചെയ്തിട്ടല്ല ഇസ്ലാമിൻ്റെ വേഷം ധരിക്കാനും പ്രത്യേകിച്ച് ഖുറാനും അതീതം നോക്കണ്ട അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മാതൃകയെ നെഞ്ചോട് ചേർക്കുന്ന ഒരു സമൂഹം എന്നുണ്ടാകുമോ ആരും പറയാതെ അവരിൽ ഇസ്ലാമിക സംസ്കാരം പ്രതിഫലിച്ച് കാണും രൂപത്തിൽ കാണും ഭാവത്തിൽ കാണും വേഷത്തിൽ കാണും ഭൂഷയിൽ കാണും എല്ലായിടത്തും കാണും ചെറുതോ വലുതോ അളവി ആയ അളവിൽ കാണും അത് വേണ്ടാത്തതാണ് അത് ഒളിച്ചു വെക്കേണ്ടതാണ് ഇപ്പോൾ പുതിയ ഒരാശയം വരുന്നുണ്ട് ഹൈഡ് ചെയ്യാന്ന് ഇസ്ലാമിക് ഐഡൻറ്റിറ്റികൾ ഹൈഡ് ചെയ്യുക ഞാനൊരു വലിയ ഇസ്ലാമിക ബുദ്ധിജീവി സംഘത്തിൻ്റെ ഒരു വലിയ ചർച്ചയിൽ കേരളത്തിലെ പ്രമുഖരായ ആളുകൾ പോയിരുന്നു സംസാരിച്ചപ്പോൾ ഇപ്പോൾ നമ്മൾ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്ന പ്രയാസത്തിൻ്റെ പരിഹാരം എന്താണെന്നുള്ള ആലോചനകളിൽ പ്രധാനമായും ഉയർത്തിപ്പിടിച്ചത് ഇസ്ലാമിക്ക് ഐഡൻറ്റിറ്റി ഹൈഡ് ചെയ്യുക താടി പരമാവധി വയ്ക്കാതിരിക്കുക തൊപ്പി പരമാവധി വയ്ക്കാതിരിക്കുക ഇസ്ലാമിൻ്റെ ഐഡൻറ്റിറ്റി ആയിട്ട് പുറത്തറിയുന്ന ഒന്നുമില്ല നമ്മളെല്ലാവരെയും

മാസം ദിവസമൊക്കെയാണ് അഥവാ നാം അവരുടെയും ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ മാർഗദർശിയായ മഹാനായ നബിയുനാവ് ഹബീബുന മുഹമ്മദ് റസൂൽ ഉള്ളാഹി സുല്ലാഹു അലൈഹി വസലമ തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായതെന്ന് ചരിത്രം ഇസ്ലാമിക ലോകം ശശിരകമ്പം സംബന്ധിച്ച റബിയുൽ അവ്വൽ മാസത്തിലാണ് നാം ഉള്ളത് അവിടുന്ന് കൊണ്ടു എന്ന് പ്രബലമായി വിശ്വസിക്കപ്പെടുന്ന റബിയുല്ലവ്വൽ പന്ത്രണ്ട് ആ നിലയിലെല്ലാം വളരെ ഇസ്ലാമിക ലോകത്ത് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലി വസലമതങ്ങളെക്കുറിച്ചുള്ള സ്വാഭാവികമായ ഓർമ്മകളാൽ അവരുടെ മനസ്സ് മുഖരിതമായിരിക്കുന്ന സവിശേഷമായ ഒരു സന്ദർഭമാണുള്ളത് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഓർമ്മകളെ പ്രത്യേകമായി ഏതെങ്കിലും ഒരു സമയത്തേക്ക് മാത്രം റിസർവ് ചെയ്യേണ്ടതാണെന്ന് ഇസ്ലാമിൽ എവിടെയും ഇല്ല അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഓർമ്മകളെ പ്രത്യേകമായും നാം ഉയർത്തിപ്പിടിക്കേണ്ട സമയങ്ങൾ ഇന്നതാണ് എന്നും നമ്മോട് പരിശുദ്ധ ശരിയത്തുൽ ഇസ്ലാം പഠിപ്പിച്ചിട്ടൊന്നുമില്ല എന്നാൽ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഓർമ്മകൾ എപ്പോഴും നമ്മുടെ ഉള്ളിലുണ്ടാകേണ്ടതാണ് അവിടുത്തെ തിരു ജീവിതം നമുക്ക് മാതൃകയായി അല്ലാഹു നൽകിയിട്ടുള്ളതാണ് ലോകത്ത് മനുഷ്യരാശിക്ക് അല്ലാഹു താല വച്ചിരിക്കുന്ന അവൻ്റെ ജന്മസിദ്ധമായ ഒരു വാസനയുണ്ട് ഒരു സഹജമായ അവൻ്റെ ബോധമുണ്ട് ജന്മവാസനയിൽ തന്നെ അള്ളാഹു നിക്ഷേപിച്ചിരിക്കുന്ന ഒരു ഗുണമാണ് മനുഷ്യൻ ഏത് കാര്യത്തിലും നന്മയിലും തിന്മയിലും മാതൃകകളെ ഉറ്റുനോക്കുന്നു എന്നുള്ളത് മാതൃകകളെ മുമ്പിൽ വെച്ചുകൊണ്ടാണ് മനുഷ്യൻ എപ്പോഴും നന്മയുടെയും തിന്മയുടെയും വഴിയെ സഞ്ചരിക്കുക മാതൃകകളില്ലാതെയും നന്മയുടെ വഴിയിൽ മുന്നേറുന്ന ആളുകളുണ്ടാകും അതില്ലാതെയും തിന്മയുടെ വഴിയിൽ പോകുന്ന ആളുകളുണ്ടാകും പക്ഷേ മനുഷ്യൻ്റെ ഒരു പൊതു സ്വഭാവമായി അള്ളാഹു വച്ചിരിക്കുന്നത് അവനെപ്പോഴും ഒരു മാതൃകയുണ്ടെങ്കിൽ നന്മയ്ക്കും തിന്മയ്ക്കും അവന് കൂടുതലത് പ്രചോദനമാകുമെന്നുള്ളതാണ് ഇത് മനുഷ്യൻ്റെ സഹജവാസനയാണ് ആ സഹജവാസനയെ വെല്ലുവിളിക്കാൻ ആർക്കും ആവില്ല അതുകൊണ്ടാണ് ഈ ലോകത്ത് അള്ളാഹു താല അള്ളാഹുവിൻ്റെ ഇഷ്ടങ്ങളുടെ പൂർത്തീകരണത്തിനായി സാക്ഷാത്കരണത്തിനായി അള്ളാഹു സൃഷ്ടിച്ച ഭൂമിയിൽ അള്ളാഹുവിൻ്റെ ഖലീഫിയായി അവൻ്റെ പ്രതിനിധിയായി ഈ ലോകത്ത് മാനവനെ മനുഷ്യനെ നിർണയിച്ച അള്ളാഹു ഈ ലോകത്ത് മനുഷ്യൻ ഉണ്ടായ അന്ന് തന്നെ മനുഷ്യൻ്റെ മാർഗദർശനത്തിനായി അള്ളാഹുത്തല്ലാ പ്രവാചകനെയും നിശ്ചയിച്ചു എന്നത് ഒരത്ഭുതകരമായ സത്യമാണ് ഒന്നാമത്തെ മനുഷ്യൻ ഒന്നാമത്തെ നബിയാണ് എന്താണ് എന്താണതിൻ്റെ മെസ്സേജ് ഒരു നബിയില്ലാതെ അള്ളാഹുവിൻ്റെ മാർഗദർശനം അള്ളാഹുവിൻ്റെ ഹിതായത്ത് അത് മനുഷ്യൻ്റെ സഹജാവബോധത്തിൽ അന്തർലീനമാണെന്ന് ഞാൻ കഴിഞ്ഞ സൂറത്തിൻ്റെ വിശദീകരണത്തിൽ അല്ലാതെ ഖത്തറ ഫഹദ എന്ന് വിശദീകരിച്ചപ്പോൾ നാല് അഞ്ച് തരത്തിൽ നമ്മുടെ ഉള്ളിൽ ഉള്ളിലൊന്നാവും നിക്ഷേപിച്ചിരിക്കുന്ന ഹിതായത്തുകളെക്കുറിച്ച് പറയുകയുണ്ടായി അഞ്ച് തരം ഹിതായത്തുകളുണ്ട് പൊട്ടി വീഴുന്ന ഹിതായത്ത് മാത്രമല്ല ഡിപ്പോസിറ്റായിട്ടുള്ളതുണ്ട് വെസ്റ്റഡ് ആയിട്ടുള്ളതുണ്ട് നിക്ഷിപ്തമായിട്ടുള്ള ഹിതായത്തുണ്ട് അതൊക്കെ തൊട്ടറിഞ്ഞ് ആ ഹിതായത്തിൻ്റെ വിളിക്ക് ഒത്തുത്തരം ചെയ്ത് പ്രതികരിക്കുമ്പോൾ മാത്രമാണ് മനുഷ്യൻ യഥാർത്ഥത്തിലുള്ള അവൻ്റെ ജീവിതത്തിൻ്റെ വിജയപാതയിൽ മുന്നോട്ട് ഗമിക്കാൻ സാധിക്കുക അതിൽ വളരെ പ്രധാനമായ പുറത്തു നിന്നുള്ള അള്ളാഹുവിൻ്റെ ഹിതായത്താണ് പ്രവാചകന്മാരിലൂടെ നൽകുന്ന ഹിതായത്ത് നബിമാർ നമുക്ക് നൽകിയ മാർഗദർശനം എവിടെ നബി ഇല്ലാതാകുന്നുവോ അവിടെ മനുഷ്യരാശിക്ക് അത്തരം മാർഗദർശനങ്ങളെല്ലാം ഇല്ലാതാവുകയാണ് ആധുനിക ലോകത്ത് ഉദാഹരണങ്ങളില്ലാതെ നമുക്കത് മനസ്സിലാക്കാം ലോകത്തിൻ്റെ ഇന്നത്തെ മാതൃകയിൽ നെബിമാരില്ല എന്ന് പറഞ്ഞാൽ നബി എവിടെയുമില്ലെന്നല്ല ഞാൻ പറയുന്നത് ലോകത്തിൻ്റെ സംസ്കാരത്തെ സാമൂഹിക ക്രമത്തെ നിയന്ത്രിച്ചു പോകുന്ന കൈവെള്ളയിലിട്ട് അമ്മാനമാടുന്ന ലോകശക്തികൾക്ക് മുമ്പിൽ നബിയില്ല പ്രവാചകന്മാരില്ല സാമ്രാജ്യത്വ ശക്തികൾക്ക് പ്രവാചകനില്ല അവരുടെ ഒത്താശക്കാർക്ക് പ്രവാചകനില്ല ആ ഒറ്റ കാരണം കൊണ്ട് തന്നെ അവരൊക്കെ ഓരോ നബിയുടെ അനുയായികളാണെന്ന് അവകാശപ്പെടുമ്പോഴും ജൂതൻ മൂസനബിയുടെ ആളാണെന്ന് പറയും ക്രൈസ്തവർ യേശു ഈസനബിയുടെ ആളാണെന്ന് പറയും പക്ഷേ പറച്ചിലിൽ മാത്രം ഒതുങ്ങുകയും പ്രവാചകൻ അവരുടെ മാതൃകയല്ലാതായി മാറുകയും ചെയ്തപ്പോൾ മനുഷ്യകുലം ഇതുവരെ ഉയർത്തിപ്പിടിച്ച എല്ലാ നന്മകളും ഒന്നൊന്നായി മാനവരാശിക്ക് നഷ്ടപ്പെട്ടു കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് എന്തൊക്കെയാണോ ഈ ലോകത്തെ നാം മൂല്യങ്ങളായി ഉയർത്തിപ്പിടിച്ചത് സത്യമെന്നുള്ളത് ധർമ്മമെന്നുള്ളത് നീതി എന്നുള്ളത് അതൊക്കെ എല്ലാ മനുഷ്യരിലും എന്നും ഉണ്ടാകേണ്ട മൂല്യങ്ങളാണെന്ന കാര്യത്തിൽ ലോകത്ത് ആരും തർക്കിച്ചിട്ടില്ല പക്ഷേ ഇന്ന് സത്യം ഒരു മൂല്യമല്ലാതാവുകയാണ് അധികാര കേന്ദ്രങ്ങളിൽ സത്യത്തിന് മൂല്യമില്ലാതാവുകയാണ് നീതി ഒരു മൂല്യമല്ലാതാവുകയാണ് അധികാര കേന്ദ്രങ്ങൾക്ക് നീതി ഒരു പ്രശ്നമല്ലാതാവുകയാണ് ആരും അവരോട് നിങ്ങൾ ഈ ചെയ്തത് നീതിയാണോ എന്ന് ചോദിക്കാൻ അവരനുവദിക്കുക പോലുമില്ല നിങ്ങളീ പറയുന്നത് സത്യമാണോ എന്നവരോട് ചോദിക്കുക പോലും സാധ്യമല്ല ഒരു ചെറിയ സാമ്പിൾ ഞാൻ പറയാം ലോകത്തിൻ്റെ ഏറ്റവും വലിയ ലോകരാഷ്ട്ര രാഷ്ട്രസമുച്ചയമാണ് ഐക്യരാഷ്ട്രസഭ ആ ഐക്യരാഷ്ട്രസഭയിൽ നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് എന്നൊക്കെ പറയപ്പെട്ടിരുന്നു ഇപ്പം എത്ര കൃത്യമാണോ എന്നൊന്ന് ഞാൻ പരിശോധിക്കാറില്ല അത്രയും ഇരുന്നൂറോളം അംഗരാഷ്ട്രങ്ങളുണ്ട് ആ രാഷ്ട്രങ്ങളിൽ നൂറ്റി തൊണ്ണൂറ് പേരും ഒന്നിച്ചു ചേർന്ന് ഒരു കാര്യത്തിൽ ഏകകണ്ഠമായ ഒരു തീരുമാനമെടുത്താലും അവിടെ വീറ്റോ അംഗങ്ങളായ ഏതെങ്കിലും ഒരു രാജ്യത്തിന് അത് ഇഷ്ടമില്ല എങ്കിൽ അതവിടെ നടപ്പാവുകയില്ല വീറ്റോ പ്രയോഗിച്ച് ഇല്ലാതാക്കും എന്താണ് അതിനർത്ഥം നീതിയല്ല പൊതു താല്പര്യമല്ല മറിച്ച് ശക്തൻ കാട്ടുനീതിയാണ് അവിടെ പുലരുന്നത് എന്ന് പറഞ്ഞാൽ കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്നുള്ളത് കാട്ടിലെ കരിനിയമമാണെങ്കിൽ അത് ഐക്യരാഷ്ട്രസഭയിലെ വേദസൂക്തിയായി മാറുകയാണ് ഇപ്പം ലോകത്തെവിടെയാണ് നീതി ആ ഐക്യരാഷ്ട്രസഭയോട് പോയാണ് നമുക്ക് നീതി ലഭിച്ചില്ലെന്ന് നമ്മൾ പറയുക അവരുള്ളിൽ ഊറിച്ചിരിക്കുന്നുണ്ടാകും പുച്ഛിക്കുന്നുണ്ടാകും അല്ലെങ്കിൽ എവിടെയാണ് നിങ്ങൾ ഇവിടെ നീതി കണ്ടത് എന്ന് അവർ ആ ഭാഷ പറയുകയില്ലെന്ന് മാത്രമേ ഉള്ളൂ എന്തുകൊണ്ട് ലോകത്തിന് ഈ നീതി നഷ്ടമാകുന്നു ഇന്ന് നമുക്ക് പലയിടത്തും കാണുന്നു നീതി പീഡങ്ങളെന്ന് പറയുന്ന ഇടത്ത് പോലും എന്തുകൊണ്ട് എന്താണ് കാരണം മനുഷ്യനിൽ അള്ളാഹു നിക്ഷേപിച്ചിരിക്കുന്ന അടിസ്ഥാന ഗുണമായ നീതി വേണ്ടെന്ന് തോന്നാൻ കാരണം അവർക്ക് നീതി പഠിപ്പിച്ച നീതിക്ക് വീണ്ടും വീണ്ടും ഉത്ബോധനം നൽകി മനുഷ്യരാശിയെ നീതിയുടെ പക്ഷത്തും പാതയിലും ഉറപ്പിച്ചു നിർത്തുന്ന പ്രവാചകന്മാരെന്നെ അവർ മറന്നുപോയി പ്രവാചകന്മാരെ മറന്നാൽ അള്ളാഹുവിനെ മറന്നാൽ പിന്നെ ഉണ്ടാവുക അവൻ്റെ ഉള്ളിൽ നിക്ഷിപ്തമായ കാര്യങ്ങളെ അവൻ മറക്കുക എന്ന ലാ കല്ലദീന കല്ലീന നിങ്ങൾ അള്ളാഹുവിനെ മറന്നവരെ പോലെ പോലും ആകരുത് അള്ളാഹുവിനെ മറക്കുന്നവരാകരുതെന്നല്ല അള്ളാഹുവിനെ മറന്നവരെ പോലെ ആകരുത് ചില ആളുകൾ മറന്നിരുന്നു മുമ്പ് അതുപോലെ ആകരുതെന്ന് നമ്മളോട് പറയുകയാണ് അതുപോലെ ആകരുത് നിങ്ങൾ മറക്കരുതെന്നല്ല മറന്നവരെ പോലെ ആകരുത് അല്ല തക്കുനൂക്കല്ലീന എന്താ കുഴപ്പം ഫാൻസാഹും അംഫുസവും നിങ്ങളുടെ അകം മറന്നുപോകും നിങ്ങൾ നിങ്ങൾ നിങ്ങളെ തന്നെ മറന്നു പോകും നിങ്ങളുടെ അകത്ത് ചില ബോധങ്ങളുണ്ട് നീതിയുടെ ബോധമുണ്ട് നന്മയുടെ ബോധമുണ്ട് സത്യത്തിൻ്റെ ബോധമുണ്ട് ധർമ്മത്തിൻ്റെ ബോധമുണ്ട് അത് അകത്താണ് പുറത്തല്ല കയ്യിലല്ലത് കണ്ണിലല്ലത് അത് കാലിലല്ലത് പുറത്തെവിടെയുമല്ല അതകത്താണ് നിങ്ങൾ അള്ളയെ മറക്കുമ്പോൾ അകം മറന്നുപോകും അകത്തുള്ളതെല്ലാം നിങ്ങൾ മറന്നു പോകും അങ്ങനെയാണ് ലോകം ഇത് മറന്നത് ലോകത്തിന് ഇതില്ലാത്തത് അള്ളാഹ് എന്ന് പറയുന്ന പ്രപഞ്ചാധിനാഥന മറക്കുമ്പോൾ നമ്മൾ അകത്തുള്ളതെല്ലാം മറക്കുകയാണ് അകത്തേക്ക് നോക്കാൻ തേരമില്ല നമുക്ക് പുറം നോക്കിയിട്ട് തന്നെ നമുക്ക് സമയം തികയുന്നില്ല പുറം മോടി പിടിപ്പിക്കാനുള്ള വ്യഗ്രതയിൽ നമ്മുടെ ശരീരത്തെ മിനുക്കാനുള്ള വ്യഗ്രതയിൽ വീടുകളെ മോടി പിടിപ്പിക്കാനുള്ള വ്യഗ്രതയിൽ കാറുകളെ കൊട്ടാര സമാനമാക്കാനുള്ള വ്യഗ്രതയിൽ പുറം വിനയ്ക്ക് തീർന്നിട്ട് വേണ്ട അകത്തേക്ക് നോക്കാൻ നേരം അള്ളയ മറന്നവൻ്റെ ഗതികേടാണിത് അവൻ അവനല്ലാതാവുകയാണ് അവൻ്റെ മനുഷ്യത്വം കുഴിച്ചു മൂടപ്പെടുകയാണ് എൻ്റെ സഹോദരങ്ങളോട് ഞാൻ പറഞ്ഞു തന്നത് ഈ ലോകത്ത് നന്മ നിലനിൽക്കണമെന്ന് ഈ ലോകം നന്മയുടെ വിളനിലമായിരിക്കണമെന്ന് എല്ലാവരും അവൻ്റെ ഉപബോധ മനസ്സെങ്കിലും അവനെ പ്രേരിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് നിലനിൽക്കാൻ മാനവരാശിയുടെ മുമ്പിൽ ഒരേ ഒരു വഴിയേ ഉള്ളൂ അത് മറ്റൊന്നുമല്ല അള്ളാഹുവിനെ ഓർക്കുക അള്ളാഹുവിലൂടെ നമ്മളിലേക്ക് അവൻ്റെ സന്ദേശങ്ങൾ കൈമാറിയ പ്രവാചകന്മാരെ മുമ്പിൽ നിർത്തുക അതുകൊണ്ടാണ് അള്ളാഹു നബിയില്ലാതെ ഒരു മനുഷ്യനെയും ഈ ഭൂമിയിലേക്ക് അയച്ചിട്ടില്ല നബിയില്ലാതെ ഈ ലോകത്ത് ഒരു മനുഷ്യനും ഒരു ദിവസം പോലും ജീവിക്കേണ്ടി വന്നിട്ടില്ല കാരണം മാതൃകയില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പ്രയാസമാണ് നമുക്ക് എല്ലാവർക്കും ആഗ്രഹമുണ്ട് സത്യത്തിൻ്റെ പക്ഷം നിൽക്കാമെന്ന് നീതിയുടെ പക്ഷം നിൽക്കാമെന്ന് ഈ ഇരിക്കുന്ന എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ടോ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് നിന്ന് സത്യത്തിന് വേണ്ടി പ്രവർത്തിച്ചാലെന്താ നീതിക്ക് വേണ്ടി പ്രവർത്തിച്ചാലെന്താ ആലുവയിൽ ഉള്ള എല്ലാവർക്കും ആഗ്രഹമുണ്ട് പക്ഷേ ആലുവയിൽ സത്യത്തിൻ്റെ ഒപ്പം നിന്ന് പ്രവർത്തിക്കുന്ന മാതൃക കാട്ടുന്ന ഒരാളില്ല ലീഡറില്ല എവിടെയില്ല എവിടെ ഇല്ല പൊളിറ്റിക്സിനില്ല റിലീജിയസ് ആയിട്ടില്ല മതത്തിലില്ല മുമ്പിൽ നിന്ന് ഞങ്ങളെ സത്യത്തിൻ്റെ തന്നെ കൈവഴിയിലൂടെ നയിക്കുന്ന ഒരു നേതാവ് വിശ്വസ്തനായ ഒരു നേതാവ് ഉണ്ടെങ്കിൽ നമ്മളൊക്കെ സത്യസന്ധരായിരിക്കും അതിന സത്യത്തെ നമ്മൾ ആഘോഷിക്കും നീതിയെ നമ്മൾ ആഘോഷിക്കും പക്ഷേ നമുക്കൊരാളെപ്പോലും കണ്ടെടുക്കാനാവുന്നില്ല എന്താണ് നമ്മളുടെ നീതി ചോർന്നു പോയത് എന്താണ് സത്യം ചോർന്നു പോയത് മാതൃകയില്ല റോൾ മോഡലില്ല നമ്മളുടെ റോൾ മോഡലുകൾ അധികവും അസത്യത്തിൻ്റെയും അനീതിയുടെയും അധർമ്മത്തിൻ്റെയും ഭൂരിപക്ഷ താല്പര്യത്തിൻ്റെയും പണാധിപത്യത്തിൻ്റെയും അധികാരമോഹങ്ങളുടെയും തടവറയിൽ അകപ്പെട്ട വ്യക്തികൾ ആണ് എന്ന് പറഞ്ഞാൽ അതിനവർ മാത്രം പ്രതിയല്ല നമ്മളാണ് അവരെ അങ്ങനെ ആക്കുന്നത് ഞാൻ ഓർക്കാറുണ്ട് നമ്മുടെ ഇസ്ലാമിക സമൂഹത്തിൻ്റെ പ്രതിനിധികളായി മുസ്ലിം നാമധാരികളായി മുസ്ലിം മറ്റേ ഇതുണ്ടല്ലോ റിസർവേഷനിലായി ഇസ്ലാമിക സമൂഹത്തിൻ്റെ നേതൃസ്ഥാനത്ത് വന്നത് മുഴുവൻ ഇസ്ലാമിൻ്റെ ശത്രുക്കളാണ് അതിന് ശേഷം ഇസ്ലാമിൻ്റെ ശത്രു പാർട്ടിയിൽ പോയവർ ഇസ്ലാമിൻ്റെ നിയമങ്ങളെ വെല്ലുവിളിക്കുന്നവർ ക്ഷേത്രങ്ങളിൽ പോയി ആരാധന നടത്തി മിടുക്കു കാണിക്കുന്നവർ അങ്ങനെ ഏതാണ്ടൊക്കെ തൊണ്ണൂറ് ശതമാനം ഇസ്ലാമിൻ്റെ ശത്രുക്കളെ വിടാൻ ഇസ്ലാമിൻ്റെ ഭൂരിപക്ഷ മണ്ഡലങ്ങളിലെ മുസ്ലിമുകളായി നമുക്ക് കഴിഞ്ഞിരിക്കുന്നു ഇന്നിപ്പോൾ ഇസ്ലാമിനെതിരെയുള്ള നിലപാടുകൾ എടുക്കുന്ന ജീവിതകാലം മുഴുവൻ ഇസ്ലാമിനെതിരിൽ പ്രവർത്തിച്ച് ഇസ്ലാമിക ചിഹ്നങ്ങളെ പരസ്യമായി അവഹേളിച്ച് പള്ളിയെ നമസ്കാരത്തെ റമദാനൊക്കെ അവഹേളിച്ച് ജീവിച്ചിട്ട് വീണു പോയപ്പോൾ എന്തോ ഒക്കെ ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് അവരെയും ഇസ്ലാമിൻ്റെ ആളുകളായി ചുവന്തോണ്ട നടക്കാൻ മത നേതാക്കൾക്ക് മടിയില്ലാതാകുന്നു യഥാർത്ഥത്തിൽ നേതാക്കളെ മാത്രം ഞാൻ പറയുകയല്ല നേതാക്കൾ ഒരു സമൂഹം ദുഷിച്ചതിൻ്റെ പരിച്ഛേദമാണ് നമ്മുടെ നേതാക്കന്മാരെ ദീനില്ലാത്തവർ മാത്രമേ നേതൃസ്ഥാനത്ത് വരൂ അള്ളാഹുവിനാവുന്നിടത്തൊക്കെ തള്ളിപ്പറയുന്നവരെ നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാരാവുകയുള്ളൂ ഇത്തരത്തിലുള്ള ഒരു സ്ഥിതിവിശേഷം വന്നപ്പോൾ അവരുടെ ഗുണം നമ്മുടേതും നമ്മുടെ ഗുണം അവരുടേതുമായി എന്നാൽ ഞാൻ പറയുന്നതിൻ്റെ അർത്ഥം നമ്മളിൽ എന്ത് നന്മയുള്ളത് ഒരു ഹിന്ദുവിൻ്റെ മുമ്പിൽ ഒരു മുസ്ലിം നല്ലതാണെന്ന് പറയാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു ക്വാളിറ്റി എടുത്തു പിടിക്കാൻ നമുക്കുണ്ടോ എന്തുകൊണ്ട് നമുക്കതാവാനാവുന്നില്ല അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ പ്രവാചകന്മാരുടെ പ്രസക്തി അത് നാം എടുത്തു പിടിക്കേണ്ടതുണ്ട് ഉയർത്തിപ്പിടിക്കേണ്ടതുണ്ട് നബിമാർ നമ്മുടെ മുമ്പിൽ കൺമുമ്പിലില്ലെങ്കിലും നബിമാർ നമ്മെ മുമ്പിൽ നിന്ന് നയിക്കേണ്ടതുണ്ട് നബിമാർ നയിച്ച സമൂഹങ്ങളെ രക്ഷപ്പെട്ടിട്ടുള്ളൂ അവരെ വിജയിച്ചിട്ടുള്ളൂ അവരെ വിജയിക്കുകയുമുള്ളൂ ഇസ്ലാമിക ലോകം ഭൂരിപക്ഷമാണ് പണം ഏറ്റവും അധികമുള്ള സമുദായമാണ് ഈ വലിയ അധപ്പതനം നമുക്കുണ്ടായിട്ടുണ്ടെങ്കിൽ അത് നബിയെ മറന്നതാണ് അതുകൊണ്ടാണ് അല്ലാഹു പറഞ്ഞത് ലഖത് റസൂലില്ലാഹി ഉസ് ഹസന നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ ദൂതനിലെ ഏറ്റവും മികച്ച മാതൃകയുണ്ട് ഏത് രംഗത്തായി നബിയിൽ നിങ്ങൾക്ക് മാതൃക നിങ്ങൾ നിങ്ങളാ നബിയെ കണ്ടിട്ടില്ലെന്നല്ലേ ഉള്ളൂ അതുകൊണ്ട് നിങ്ങൾ ആ നബിയെ മാതൃകയാക്കി പോയ ഒരു കാലമുണ്ട് എല്ലാ രംഗത്തും മാതൃക മനുഷ്യൻ എല്ലാ രംഗത്തും മാതൃകയുണ്ട് നമ്മൾ ജീവിത ക്രമങ്ങളിൽ ശൈലികളിലും സംസ്കാരത്തിലും മാത്രമല്ല രൂപത്തിലും ഉണ്ട് വേഷത്തിലും ഭൂഷയിലും ഉണ്ട് ഓരോരുത്തരും ആരെങ്കിലും മാതൃകയാക്കുക ഒന്നുകിൽ ഇസ്ലാമിക സംസ്കാരത്തെ അല്ലെങ്കിൽ പാശ്ചാത്യ സംസ്കാരത്തെ അല്ലെങ്കിൽ ഹിന്ദുത്വ സംസ്കാരത്തെ നമ്മളിപ്പോൾ കാണുന്നുണ്ടല്ലോ കാവി പെരുകുന്ന ആളുകൾ അതുപോലെ തന്നെ ഹൈന്ദവ ചിഹ്നങ്ങൾ അണിയുന്നവർ അവരൊരു ഒരു ഒരു ഉൾ ഉൾക്കൊള്ളലാണത് അതൊരഭിമാനമാണത് അത് അഭിമാനമാകുമ്പോൾ അതിൻ്റെ ഭാഗമാകും ഇസ്ലാമിക സംസ്കാരം നമുക്ക് പ്രിയങ്കരമായിരുന്നപ്പോൾ ഇസ്ലാമിൻ്റെ ചിഹ്നങ്ങൾ ഇസ്ലാമിൻ്റെ താടി ഇസ്ലാമിൻ്റെ തൊപ്പി ഇസ്ലാമിക വേഷമൊക്കെ വരുന്നത് അതൊരഭിമാനമാകുമ്പോഴാണ് പാശ്ചാത്യൻ നമുക്ക് കൂടുതൽ ഏറ്റവും വൃത്തികെട്ട പുഴുത്തുനാറിയ സംസ്കാരത്തിൻ്റെ പ്രതിനിധികളായ പാശ്ചാത്യൻ നമ്മുടെ സംസ്കാരത്തെ കീഴ്പ്പെടുത്തിയപ്പോൾ നമ്മളെ കണ്ടാലറിയാം പാശ്ചാത്യം നമ്മളൊന്നും വ്യത്യാസമൊന്നുമില്ല ലണ്ടനിൽ പോയി ഇറങ്ങിയാലും കേരളത്തിൻ്റെ തെരുവിലൂടെ ആണെന്നാലും ഒരുപോലെ കാണാം എന്താ കാര്യം നമ്മുടെ ഉള്ളിൽ കീഴ്പ്പെടുത്തി നമുക്ക് മാതൃക പോയി അതങ്ങനെയാണ് ആരും പറഞ്ഞു കൊടുക്കണ്ട കാവി ധരിക്കുന്നവരോട് കാവി ധരിക്കാൻ ആഹ്വാനം ഉണ്ടായിട്ടല്ല അതുപോലെ തന്നെ മറ്റു പലതിനോടും യൂറോപ്യന്റെ വേഷം ധരിക്കാൻ ആരും ആഹ്വാനം ചെയ്തിട്ടല്ല ഇസ്ലാമിൻ്റെ വേഷം ധരിക്കാനും പ്രത്യേകിച്ച് ഊറാനും അതീസും നോക്കണ്ട അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മാതൃകയെ നെഞ്ചോട് ചേർക്കുന്ന ഒരു സമൂഹം എന്നുണ്ടാകുമോ ആരും പറയാതെ അവരിൽ ഇസ്ലാമിക സംസ്കാരം പ്രതിഫലിച്ച് കാണും രൂപത്തിൽ കാണും ഭാവത്തിൽ കാണും വേഷത്തിൽ കാണും ഭൂഷയിൽ കാണും എല്ലായിടത്തും കാണും ചെറുതോ വലുതോ അളവി ആയ അളവിൽ കാണും അത് വേണ്ടാത്തതാണ് അത് ഒളിച്ചു വെക്കേണ്ടതാണ് ഇപ്പോൾ പുതിയൊരാശയം വരുന്നുണ്ട് ഹൈഡ് ചെയ്യുക എന്ന് ഇസ്ലാമിക് ഐഡൻറ്റിറ്റികൾ ഹൈഡ് ചെയ്യുക ഞാനൊരു വലിയ ഇസ്ലാമിക ബുദ്ധിജീവി സംഘത്തിൻ്റെ ഒരു വലിയ ചർച്ചയിൽ കേരളത്തിലെ പ്രമുഖരായ ആളുകൾ പോയിരുന്നും സരിച്ചപ്പോൾ ഇപ്പോൾ നമ്മൾ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്ന പ്രയാസത്തിൻ്റെ പരിഹാരം എന്താണെന്നുള്ള ആലോചനകളിൽ പ്രധാനമായി ഉയർത്തിപ്പിടിച്ചത് ഇസ്ലാമിക്ക് ഐഡൻറ്റിറ്റി ഹൈഡ് ചെയ്യുക താടി പരമാവധി വെക്കാതിരിക്കുക തൊപ്പി പരമാവധി വയ്ക്കാതിരിക്കുക ഇസ്ലാമിൻ്റെ ഐഡൻറ്റിറ്റി ആയിട്ട് പുറത്തറിയുന്ന ഒന്നുമില്ല നമ്മളെല്ലാവരെയും ഒപ്പം പോവുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ നമ്മുടെ പ്രശ്നത്തിൻ്റെ പരിഹാരമൊന്നാണ് ഉയർന്നു വന്ന ഒരു വലിയ ചർച്ച അതാരും പറഞ്ഞാലും എൻ്റെ ഉള്ളിൽ അഭിമാനത്തോടുകൂടി കൊട്ടുന്ന ഒരു സംസ്കാരം ഇസ്ലാമിൻ്റേതും എൻ്റെ ഹബീബിൻ്റേതു ആ നബിയുടെ ഒരു രൂപത്തെക്കുറിച്ച് നമ്മുടെ മുമ്പിൽ ഒരു ചിത്രമുണ്ടെങ്കിൽ ആ ചിത്രം ഓട്ടോമാറ്റിക്കലി നമ്മുടെ ആവുകയാണ് ആരും പറയുകയല്ലത് ഒരു ചിത്രമുണ്ടെങ്കിൽ എൻ്റെ നബി എങ്ങനെ അങ്ങനെയാണല്ലോ ലോകത്ത് കോടാന കോടി ആളുകൾ ഇന്ന് നബി സല്ലാ ഉലി വസ്ലമങ്ങളെപ്പോലെ ലോകചരിത്രത്തിൽ ഇത്രയധികം അനുസരിക്കപ്പെട്ട അനുകരിക്കപ്പെട്ട ആയിരത്തി നാനൂറ് വർഷത്തിനിടയിൽ അങ്ങനെ ഒരു വ്യക്തി വേറെ ഉണ്ടായിട്ടില്ല വെറുതെ അല്ല സക്കരിയ പറഞ്ഞത് സക്കരിയെന്ന് പറയുന്നത് കേരളത്തിലെ പ്രമുഖനായ എഴുത്തുകാരനാണ് അദ്ദേഹം പറയുകയുണ്ടായി എനിക്ക് മുഹമ്മദ് നബിയെ വലിയ ഇഷ്ടമാണ് നാസ്തികനാണ് മതപരമായ എല്ലാ പ്രത്യയശാസ്ത്രങ്ങളെയും നാവും പല്ലും ന നഖവും ഉപയോഗിച്ച് ആവുന്നത്ര എതിർക്കുന്നയാൾ പക്ഷെ അദ്ദേഹം പറഞ്ഞു എനിക്ക് മുഹമ്മദ് നബിയെ ഇഷ്ടമാണ് അതിനെന്നെ പ്രേരിപ്പിച്ചത് അദ്ദേഹത്തിൻ്റെ ജീവിതം സ്പന്ദിച്ചു നിൽക്കുന്ന ആ സജ്ജനങ്ങളുടെ ഉദ്യാനം എന്ന് പറയുന്ന പുസ്തകം വായിച്ചപ്പോഴാണ് ഞാനത് കേട്ട് ഞെട്ടിപ്പ് ആരാണോ ഈ സജ്ജനങ്ങളുടെ ഉദ്യാനം റിയാദു റിയാദുസാലിഹിനെ എൻ്റെ മലയാളം അദ്ദേഹം പറഞ്ഞു എന്ന് പറയുന്ന ഹദീദിൻ്റെ സമാഹാരം അതിൻ്റെ കഥകൾ കൊണ്ടാണ് എൻ്റെ പലപ്പോഴും എൻ്റെ ചെറുകഥകൾക്ക് ഞാൻ എൻ്റെ കഥകൾക്ക് ഞാൻ തുടക്കം കുറിച്ചിട്ടുള്ളതെന്ന് എന്ന് പറഞ്ഞു എന്നിട്ട് പറഞ്ഞു നിങ്ങൾ ഈ നബിയെ അദ്ദേഹത്തിൻ്റെ ഹദീസുകൾ കൊണ്ട് ഇസ്ലാമിനെ പരിചയപ്പെടുത്തുക പ്രവാചകൻ്റെ ഹദീസുകൾ കൊണ്ട് ജനങ്ങൾ നിങ്ങളുടെ മതത്തെ സ്നേഹിക്കുകയേ ഉള്ളൂ എന്ന് അദ്ദേഹം പറഞ്ഞു എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ആ മനുഷ്യൻ ഈ ലോകത്തെ എന്താണ് പഠിപ്പിക്കാതെ പോയത് ഇതുപോലൊരു മാതൃകയെ ഒരു റോൾ മോഡലിനെ ലോകത്ത് വേറെ ആർക്കാണ് കാണാനാവുക മുണ്ടുടുക്കുന്നതിൻ്റെ നീളം മുതൽ അദ്ദേഹം പറഞ്ഞു മുണ്ടുടുക്കുന്നതിൻ്റെ നീളം മുതൽ മുടി മുറിക്കുന്നതിൻ്റെ നീളം വരെ പഠിപ്പിച്ച പ്രവാചകനല്ലേ ആണ് പഠിപ്പിച്ചതിൻ്റെ എതിരപ്പം നമ്മൾ ചെയ്യുള്ളൂ എന്നുള്ളത് വേറെ കാര്യം നമ്മളൊക്കെ അങ്ങനെ ചെയ്തിരുന്നു കണങ്കാലിന് താഴോട്ടൊരു മുസ്ലിമിൻ്റെ വസ്ത്രം ഇഴഞ്ഞിറങ്ങില്ല ഈ നമസ്കാരത്തിന് ഇരിക്കുന്ന ആളുകളൊക്കെയും പള്ളിയിലിരിക്കുന്നവരൊക്കെ അങ്ങനെ കാണാൻ കഴിയും അത് പഠിപ്പിച്ചത് ഈ നബിയാണ് തെരുവ് തൂത്തുവാരുന്ന വസ്ത്രാഞ്ചലങ്ങളുമായി അത് പാൻറ്റാകട്ടെ ഉടുവസ്ത്രമാകട്ടെ അതുമായി തെരുവിലൂടെ വൃത്തികെട്ട കോലത്തിൽ നടക്കുന്നതൊരു പരിഷ്കാരമായി പാശ്ചാത്യം പഠിപ്പിച്ചപ്പോൾ അത് അതേപടി പകർത്താൻ നമ്മുടെ പുതുതലമുറ തലമുറ രംഗത്ത് വരുന്നതിന് മുമ്പുള്ള കാലങ്ങളിൽ ഇന്നും ഇസ്ലാമിക സംസ്കാരവുമായി പുലബന്ധമുള്ള മക്കളിൽ ഇസ്ലാമിക സമൂഹത്തിൽ അവൻ്റെ കണങ്കാലിന് താഴെ വസ്ത്രം പോകില്ല പോവോ മുണ്ടുടുക്കുന്നതിൻ്റെ നീളം പഠിപ്പിക്കാൻ ഒരു നേതാവ് എന്നല്ല പതിനാല് നൂറ്റാണ്ടിന് ശേഷം ഇരുന്നൂറ് കോടി ജനങ്ങളിൽ മഹാഭൂരിപക്ഷവും അത് എല്ലാ ദിവസവും അത് പ്രാക്ടീസ് ചെയ്യുക ഇതുപോലൊരു മനുഷ്യൻ ഇവിടെ ഉണ്ടെന്നാണ് അദ്ദേഹം ചോദിച്ചത് മുണ്ടടുക്കുന്നതിൻ്റെ നീളം മുതൽ മുടി മുടിമുറിക്കുന്നതിൻ്റെ നീളം വരെ മുടി മുടിമുറിക്കുന്നതിൻ്റെ നീളം പറഞ്ഞിട്ടുണ്ട് ആവശ്യത്തിൽ കൂടുതൽ ഇറക്കാൻ പാടില്ല അത് വടിക്കണമെന്ന നിർബന്ധമൊന്നുമില്ല സുന്നത്തായി ഭംഗിയായി വളർത്തണം വളർത്താം പഠിച്ചാലും തെറ്റൊന്നുമില്ല വടിച്ചാൽ വളർത്തിയാൽ അതെങ്ങനെ വളർത്തണം ഏതരവ് അളവ് വരെ വളർത്തണം എന്നൊക്കെ എങ്ങനെ വളർത്തിക്കൂടാ അത് റസൂൽ അള്ളഹി വല്ലാൻ പറഞ്ഞിട്ടുണ്ട് റസല വസ്ലിന് നഹൂൽ അല്ലാ വസ്ലാൻ കസ് മുടിയുടെ ചില ഭാഗങ്ങൾ ഉയർത്തി വയ്ക്കുകയും ചില ഭാഗങ്ങൾ വടിച്ചു നീക്കുകയും ചെയ്യുന്ന ചില ഭാഗം വടിച്ചിട്ട് ചില ഭാഗം വളർത്തുന്ന സ്വഭാവത്ത് റസൂലുള്ള ഹറാമാക്കി അതിനെ നിഷേധിച്ചു പാടില്ലെന്ന് പറഞ്ഞു ഫിത്തഹിൻ്റെ ഗ്രന്ഥങ്ങളിൽ അതുകൊണ്ട് ക്രോപ്പ് ചെയ്യുക എന്നൊക്കെ പണ്ട് പറഞ്ഞുകൊണ്ടിരുന്നേ നമ്മുടെ പിള്ളേരെ അങ്ങനെ ചെയ്ത് നമ്മുടെ എല്ലാ മക്കളെയും വലിയ ഒരു അങ്ങനെ തന്നെ ചെയ്യുള്ളൂ റസൂലുള്ളയെ വെല്ലുവിളിക്കുക ഞങ്ങൾ ഇങ്ങനെ ചെയ്താൽ നീ എന്ത് ചെയ്യണം എടാ എന്ന് അള്ളാഹുൻ റസൂലിൻ്റെ മുസ്ലിം സമുദായം വെല്ലുവിളിക്കുക ഞാൻ ഇസ്രായേൽ പോലീ പോയപ്പോൾ കണ്ടു വരെ എല്ലാവരും അങ്ങനെ അവിടെ നിന്ന് തുടങ്ങിയാണത് റസൂലിൻ്റെ സുന്നത്തിന് നേർ വിപരീതം ഓർമ്മ മനപ്പൂർവ്വം ഉണ്ടാക്കിയിട്ട് മുസ്ലിം ലോകത്തെക്കൊണ്ട് ചെയ്യിക്കുക ഇസ്രേലികളാണത് എൻ്റെ യാഥാർത്ഥത്തിൽ അതിൻ്റെ ആവിഷ്കർത്താക്കൾ ഈ കസ് കാരണം സുലത ചെയ്യാൻ പാടില്ലെന്ന് പറഞ്ഞു നമ്മൾ അങ്ങനെ തന്നെ ചെയ്യും ഞാൻ കഴിഞ്ഞ ദിവസം മക്കളെയൊക്കെ കൊണ്ട് എല്ലാവരും മുടി ഇവിടം വരെ കൊതച്ചിട്ട് പണ്ട് ഈ കുടുംബം വയ്ക്കുമായിരുന്നു ആര് ഇപ്പോൾ ബ്രാഹ്മണന്മാർ അവരുടേതുപോലെ അവരിങ്ങനെ വടിച്ചിറക്കിയിട്ട് മുകളിൽ മുടി കുടുമ പോലെ അതുപോലെ വെച്ച് വയ്ക്കരുതേ എന്ന് റസൂൽ അല്ലാഹി സല്ല പറഞ്ഞു അതീത് പച്ചയ്ക്കുണ്ട് നമ്മൾ അങ്ങനെ ചെയ്യൂ നമുക്കെന്ത് റസൂൽ നമുക്കെന്ത് റസൂൽ അള്ളാഹുമായി നമുക്കെന്ത് ബന്ധം അവൻ്റെ പുണ്യ റസൂലുമായി എന്ത് ബന്ധം ആ ജീവിത വിശുദ്ധിയും സംസ്കാരവുമായി നമുക്കെന്ത് ബന്ധം നിങ്ങൾക്ക് ഈ നബിയെ മാതൃകയാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ മുടിമുറിക്കുന്നതിൻ്റെ നീളം മുതൽ മുണ്ടുടുക്കുന്നതിൻ്റെ നീളം വരെ പഠിപ്പിച്ച നേതാവ് മൂത്രമൊഴിക്കുന്നതിൻ്റെ രീതി മുതൽ അദ്ദേഹം പിന്നെയും പറയുന്നുണ്ട് മൂത്രമൊഴിക്കുന്നതിൻ്റെ രീതി പറഞ്ഞിട്ടില്ലേ എവിടെയും മുള്ളുവോ മുള്ളുവോ വെള്ളമുള്ളിടത്തേ മുള്ളൂ വെള്ളമെടുത്തേ മുള്ളൂ അല്ലേ ലോകത്തേതെങ്കിലും ഒരു മനുഷ്യൻ മുള്ളാൻ പോകുമ്പോൾ എൻ്റെ നേതാവ് എങ്ങനെ പറഞ്ഞോ നോക്കിയിട്ട് ആരെങ്കിലും ലോകത്തുണ്ടോ ക്രിസ്ത്യാനി ഉണ്ടോ യേശു എങ്ങനെയാണ് ഉള്ളിയെന്ന് നോക്കിയത് മാർസിസ്റ്റുകാരുണ്ടോ മാക്കാൾ മാഷ് എങ്ങനെയാണ് മുള്ളിയെന്ന് നോക്കിയത് നമ്മൾ മുള്ളാൻ പോകുമ്പോൾ വെള്ളം ഇല്ലാത്തരത്ത് പറ്റില്ല വെള്ളം എടുക്കണം അങ്ങനെ പറ്റുന്ന ഇടത്തേ ഉള്ളൂ തെരുവേ ഉള്ളൂല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാലിന്യ സംസ്കരണം കൊണ്ട് ഇന്ത്യയിൽ പെട്രോൾ വില കൂട്ടിയതിൻ്റെ കാരണം ഇന്ത്യയുടെ പ്രധാനമന്ത്രി പറഞ്ഞപ്പോൾ പറഞ്ഞത് തെരുവ് കക്കൂ കക്കൂസുകളിൽ തെരുവിൽ മനുഷ്യൻ മൂത്രമൊഴിക്കുകയും അതുപോലെ തന്നെ മലവിസർജ്ജനം നടത്തുകയും ചെയ്യുന്നത് ഇല്ലാതാക്കാൻ വേണ്ടി എല്ലാവർക്കും കക്കൂസ് പണിയാൻ വേണ്ടിയാണെന്നാണ് പറഞ്ഞാൽ ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്ത് ഇന്നും മഹാഭൂരിപക്ഷം തെരുവിൽ മുള്ളുന്ന തെരുവിൽ വിസർജിക്കുന്ന ഒരു സമൂഹമായി ഇന്നും ഇന്ത്യയുടെ ഏറ്റവും വലിയ പ്രശ്നമായി മാറുന്നു എന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി പറയുമ്പോൾ തെരുവിൽ മുള്ളുന്ന ഒരൊറ്റ മുസ്ലിമിനെ ആലുവേ കാണിക്കാൻ കഴിയില്ല ലോകത്തെവിടെയും കാണിക്കാൻ കഴിയില്ല മുസ്ലിം ആണെങ്കിൽ കാണിക്കാൻ പറ്റുമോ ഓരൊറ്റ മുസ്ലിം തെരുവിലുമുള്ളോ അതാണ് ഇസ്ലാം അതാണ് നബി അതാണ് അദ്ദേഹം പറയുകയാണ് പഠിച്ചിട്ട് പറയുകയാണ് മൂത്രമൊഴിക്കുന്നതിൻ്റെ രീതി മുതൽ ഇങ്ങനെ അദ്ദേഹം നീട്ടി നീട്ടി പലതും പറയാണ്ട് എല്ലാം പറഞ്ഞോട്ടിരിക്കപ്പോൾ എനിക്ക് നേരമില്ല ഇതാണ് ഉസുവത്തുൻ ഹസന അത് റസൂൽ അങ്ങനെ കാണിച്ചെന്ന് നമ്മളോട് പറഞ്ഞില്ലെങ്കിൽ നമ്മളും അങ്ങനെ തന്നെ എല്ലാവരെയും പോലെ ആയാനേ എന്തുകൊണ്ട് നമ്മുടെ മുണ്ടിടുക്കലിൽ നമ്മുടെ ഇസ്ലാമിക സമൂഹത്തിന്റെ മുടിമുറിക്കലിൽ അതുപോലെ തന്നെ നമ്മുടെ മൂത്രമൊഴിക്കലിൽ എല്ലാത്തിലും എന്തുകൊണ്ട് ഈ വ്യത്യസ്തത വന്നു നമുക്കൊരു മാതൃകയുണ്ട് സുവത്ത് ഹസന ആ പുണ്യ റസൂൽ ആ റോൾ മോഡലിനെ ജീവിതത്തിൽ അനുധാവനം ചെയ്തുകൊണ്ടല്ലാതെ ഈ ലോകത്തെ തത്വങ്ങൾ ഞാൻ എത്ര പ്രസംഗിച്ചിട്ടും കാര്യമൊന്നുമില്ല ലോകത്ത് എത്ര വലിയ പ്രഭാഷകന്മാർ പ്രസംഗിച്ചിട്ടും കാര്യമില്ല അള്ളാഹുവിൻ്റെ റസൂലിനെ ജീവിതത്തിൻ്റെ മാതൃകയാക്കാനുള്ള അഭിമാനബോധം പുണ്യ റസൂലിൻ്റെ ജീവിതം പഠിച്ചുകൊണ്ട് നമുക്കുണ്ടാകുന്നത് എന്നാണോ അന്നല്ലാതെ നമ്മൾ നന്നാവൂല അന്നല്ലാതെ നമുക്ക് മോചനമില്ല ലിമൻ ലിമൻഖാന ആർക്കാ ഇത് മാതൃക കിട്ടുക അള്ളാഹുവിൻ പ്രതീക്ഷ വെച്ച് പുലർത്തുന്നവനാണ് മാതൃക അല്ലാതെ എല്ലാവർക്കും റസൂലിനെ മാതൃകയാക്കാൻ പറ്റില്ല അള്ളാഹുവിനെ ധാരാളം ഓർക്കുകയും വേണം അള്ളായെ ഓർമ്മയില്ലാതെ നടന്നിട്ട് റസൂലിൻ്റെ മാതൃകയാകാൻ നടക്കൂല അള്ളയെ മറന്നിട്ട് അല്ലയെ മറക്കാൻ ഒരു സമയം അനുവദിക്കപ്പെട്ടിട്ടില്ല എല്ലാ സമയവും അള്ളായെ ഓർമ്മ വേണം സംസ്കാരത്തിൽ മാത്രമല്ല പള്ളിമുറ്റത്ത് മാത്രമല്ല കടയിലിരിക്കുമ്പോൾ പഠിച്ചവനും ഓർമ്മ വേണം അവർ പ്രയാസമുള്ള ഒരു സംഗതി ഒന്നുമില്ല ശ്വാസോച്ഛ്വാസം പോലെ അനായാസം അതൊരു സുഖമുള്ള പരിപാടിയാണ് അള്ളാഹുവിൻ്റെ ഓർമ്മകളിൽ ചിലപ്പോഴൊക്കെ മനുഷ്യന്മാർ അല്ലായേ ഓർക്കുന്ന ആളുകൾ അള്ളാഹ് സുഹേൻ അള്ളാഹ എന്നൊക്കെ അറിയാതെ അവൻ്റെ ഉള്ളിനെ അപ്പോൾ ഉള്ളിൽ കിടക്കുന്ന സാധനം ഒന്ന് അങ്ങോട്ട് തിരിയുമ്പോൾ ഇങ്ങോട്ട് തിരിയുമ്പോൾ ഒന്ന് ഒന്നുറക്കത്തിൽ ഞെട്ടി ഉണരുമ്പോൾ അള്ളാഹ് അല്ലാഹു അക്ബർ സുബഹാൻ അള്ളാ അലഹില്ല ഉള്ളിലല്ല ഉണ്ട് അതൊരു ശ്വാസോച്ഛാസം പോലെയാണ് ലിമൻ അള്ളാഹുവിനെ പ്രതീക്ഷിക്കു പ്രതീക്ഷ വെച്ച് പുലർത്തുകയും വല്ലാഹുർ അന്ത്യനാളിൽ ഈ ലോകത്തിനപ്പുറത്തൊരു അന്ത്യമുണ്ട് ഈ അനീതി പുലരുന്ന ലോകത്തിന് നീതി പുലരേണ്ട ഒരു ലോകം വന്നേ തീരു എന്ന് വിശ്വസിക്കുക വല്യ അള്ളാഹുവിനെ ധാരാളം ഓർക്കുകയും ചെയ്തവർ അവർക്കേ ഈ നബിയിൽ മാതൃക പിൻപറ്റാൻ കഴിയൂ ഈ നബിയുടെ മാതൃകയെ പുണരാൻ അവർക്കേ കഴിയൂ എന്ന് അള്ളാഹുവിൻ്റെ ഖുർആൻ പറയുമ്പോൾ ഈ നബിയുടെ മാതൃകയെ ഇന്ന് ലോകം കൊതിക്കുക എനിക്ക് ഞാൻ ശ്രദ്ധിച്ചു മൈക്ക് ടൈസനും മലിക് അബ്ദുൽ അസീസ് അങ്ങനെ പലരും ഇസ്ലാമിലേക്ക് വന്ന ആളുകൾ അവരൊക്കെ ഇച്ചിരി അറ്റപ്പറ്റ താടിയും ഒരു ചെറിയ തൊപ്പിയുമൊക്കെ വെച്ച് പലപ്പോഴും നമുക്ക് കാണാം ഇസ്ലാം അലൈഹി വസ്സലാമങ്ങളുടെ മാതൃകകളെ പിൻപറ്റാൻ അവർക്കൊരു പ്രവണത ഉണ്ടാകുന്നു അല്ലാതെ അമേരിക്കയിൽ ഉണ്ടാകുന്നുണ്ട് യൂറോപ്പിലുണ്ടാകുന്നുണ്ട് ലോകത്തെവിടെ ഉണ്ടാകുന്നുണ്ട് കാരണം ആ സംസ്കാരത്തോട് നമുക്കുണ്ടാകുന്ന ആ നബിയുടെ ജീവിതത്തോടുണ്ടാകുന്ന ആകർഷണം നമ്മളെ അങ്ങനെ അങ്ങ് ആക്കിക്കളയുകയാണ് അതാരും നിർബന്ധിച്ചിട്ടല്ല ഇപ്പം ചിലപ്പോൾ എന്നോട് അതിനെ ചോദിക്കാം തൊപ്പി വയ്ക്കണം എന്ന് എവിടെ ആ മസൽ ഉള്ളത് അല്ലെങ്കിൽ താടി വയ്ക്കണമെന്നുള്ളതെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല താടി ഇസ്ലാമിൽ വടിക്കൽ ഹറാമാണ് മക്രൂഹ തഹരീമാണെന്ന കാര്യത്തിൽ ഓരോ ഇസ്ലാമിക പണ്ഡിതനും തർക്കമില്ലാത്തതാണ് പക്ഷേ എന്നിട്ടും നമ്മളത് ചെയ്യുന്നില്ല പുണ്യ റസൂലിൻ്റെ മാതൃകയല്ലേ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ അള്ളാഹുവിൻ്റെ റസൂലിനെ മറന്നുകൊണ്ട് എങ്ങോട്ടാണ് എന്ന ചോദ്യമാണ് പക്ഷെ നമുക്കത് സാധ്യമാകണമെങ്കിൽ അള്ളാഹുവിന് ശരിയായ പ്രതീക്ഷകൾ നമുക്കുണ്ടാകണം കുറിച്ച് നമുക്ക് പ്രതീക്ഷകൾ ഉണ്ടാകണം വല്യ കുറിച്ച് ധാരാളം ഓർത്തുകൊണ്ടിരിക്കാം വല്ലപ്പോഴും ഓർത്താലുണ്ടല്ലോ വലിയ മടുപ്പ ആ മ ഓർമ്മ തന്നെ മടുപ്പുളവാക്കുന്ന എപ്പോഴും ഓർത്തുകൊണ്ടിരുന്നാൽ മധുരമുള്ള ഓർമ്മയാണ് അള്ളാഹുവിൻ്റെത് അത് ഓർക്കുന്നവർക്കറിയാം എപ്പോഴും അല്ലാതെ ഓർത്തു കഴിഞ്ഞാൽ ആ ഓർമ്മ ആ ഓർമ്മ വിട്ടുപോകുമ്പോഴാണ് എന്തോ ഒരു ഒരു ടെൻഷൻ ഒരു ചങ്കിടിപ്പ് അങ്ങനെയുള്ളവർക്ക് റസൂല് മാതൃകയാണ് റോൾ മോഡലാണ് എൻ്റെ ഹബീബ് ഈ റസൂലിനെ നമ്മൾ മാതൃകയാക്കേണ്ടതിന് പകരം ചെറുപ്പം മുതലേ നമ്മുടെ മക്കളെ റസൂലിൻ്റെ വേഷത്തിൽ നിന്ന് അകറ്റി റസൂലിൻ്റെ ഹെയർ സ്റ്റൈലിൽ നിന്ന് മാറ്റി റസൂലിൻ്റെ എല്ലാ ശൈലികളിൽ നിന്നും മാറ്റി തുടക്കത്തിലെ പഠിപ്പിച്ചെടുക്കാൻ യൂറോപ്യന്മാരും അമേരിക്കക്കാരും ഇസ്രയേലിയിലും ഇട്ട പദ്ധതിക്ക് നൂറ് ശതമാനവും വഴങ്ങിക്കൊടുത്ത ഒരു സമൂഹമായി നമ്മൾ മാറിയിട്ടുണ്ടോ എന്നാലോചിക്കണം അതിൽ എല്ലാ വൃത്തികേടുകളുമുണ്ട് അതിൽ മദ്യപാനമുണ്ട് അതിൽ വ്യഭിചാരമുണ്ട് അതിൽ സ്വർഗ്ഗരതിയുണ്ട് അതിൽ കുടുംബ തകർച്ചയുണ്ട് ഭാര്യയോടുള്ള വിശ്വസ്തത ഇല്ലായകയുണ്ട് അതിൽ ലഹരിയുണ്ട് ഉണ്ട് എല്ലാ വൃത്തികേടുകളുമുണ്ട് ഇതിലെല്ലാ നന്മകളുമുണ്ട് ഈ ഉസ്വത്തുൽ ഹസനയിൽ എല്ലാ നന്മകളുമുണ്ട് ഇതൊന്നും ഈ പറഞ്ഞതൊന്നും അതിലില്ല അതാണോ നല്ലത് അതാണോ നല്ലത് അതോ ഈ ലോകനാശകാരികളായ ഈ എല്ലാ നാശങ്ങളുടെയും പ്രചോദനമായി വർദ്ധിക്കുന്ന പ്രവാചക വിരുദ്ധമായ പ്രവാചകനെ മാറ്റിവെച്ചു കൊണ്ടുള്ള പാശ്ചാത്യൻ്റെയും സാമ്രാജ്യത്വത്തിൻ്റെയും സംസ്കാരമാണോ നമുക്ക് വേണ്ടത് എന്ന് നമ്മൾ ആലോചിക്കണം അതുകൊണ്ടുതന്നെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയാനുള്ളത് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ജീവിതത്തെ നമ്മൾ മാതൃകയാക്കണം അതിനുവേണ്ടി പറയുവെല്ലു ഇസ്ലാമിക ലോകത്തൊരു പ്രവണതയുണ്ട് ഒരു രണ്ട് മാസങ്ങളെ അവരൊരു ഊർജ ഏറ്റെടുക്കുന്ന ഒരു സമയമായി വയ്ക്കാറുണ്ട് റൊമലാ മാസം റമദാൻ മാസത്തിൽ എല്ലാവരും എല്ലാ പണിയും നിർത്തി വെച്ചിട്ട് റമദാനിൽ പ്രത്യേകിച്ച് അമൽ കൂടുതൽ ചെയ്യണമെന്നും ഹറാമുകളിൽ നിന്ന് അറിയിക്കണമെന്ന് അങ്ങനെ പ്രത്യേകിച്ച് കല്പനമൊന്നുമില്ല റമദാനിൽ എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്ന അമൽ കൂടുതൽ ചെയ്യുക എന്നുള്ളൂ കണ്ട് ചെയ്തുകൊണ്ടിരുന്ന കൊള്ളരിതായികളൊക്കെ അന്ന് നിർത്തിയിട്ട് തിരിച്ചു വരിക അത് കഴിയുമ്പോൾ അങ്ങനെ വല്ലതും ഉണ്ടോ റമദാനിൽ പക്ഷേ മനുഷ്യൻ ചെയ്യുന്ന അങ്ങനെ ഒരു പ്രൊതുപ്രഹാരം റമദാനിൻ്റെ വലിപ്പത്തെ കണ്ട് എന്നതുപോലെ പരിശുദ്ധ റഭയോഗം ലോലി വരുമ്പോൾ അള്ളാഹുൻ റസൂലിൻ്റെ ഓർമ്മകളിലേക്ക് എപ്പോഴും റസൂലിനെ ഓർക്കുന്നവർക്ക് ഈ സമയം പ്രത്യേകം ഓർക്കാനില്ല എപ്പോഴും റസൂലിനെ ആരെ ഓർക്കണേ എപ്പോഴും റസൂലിനെ ഓർക്കുന്ന എപ്പോഴും റസൂലിനെ പ്രസംഗിക്കുന്ന എപ്പോഴും റസൂലിനെ പ്രബോധനം ചെയ്തുകൊണ്ടിരിക്കുന്ന എപ്പോഴും റസൂലിനെ ചർച്ച ചെയ്യുന്ന എപ്പോഴും റസൂലിനെക്കുറിച്ച് ആലോചനകൾ നടത്തിക്കൊണ്ടിരിക്കുന്നവർക്ക് റഫിയുള്ള പോലെ സംഭവമേ അല്ല അത് തന്നെ മതി പക്ഷേ എപ്പോഴും റസൂലിനെ മറന്നവർക്ക് ഒരുക്കപ്പെട്ടമെങ്കിലും റസൂലിനെ ഓർക്കണക്കാൻ റഫിയുള്ള പോലിനെ ഉപയോഗപ്പെടുത്താറുണ്ട് ഇസ്ലാമിക ലോകം അത് തെറ്റൊന്നുമല്ല അത് നല്ലതുമാണ് അതുകൊണ്ടാണ് കാര്യങ്ങളെ യഥാവിധി കാണാൻ കാഴ്ചപ്പാടുള്ള ആളുകൾ ഈ സന്ദർഭങ്ങളിലെ ലേഖനങ്ങളിലൂടെ അതുപോലെ തന്നെ പ്രഭാഷണങ്ങളിലൂടെ അതുപോലെ തന്നെ ഉത്തമമായ വഴികളിലൂടെ റോഡ് ബ്ലോക്കാക്കിയുള്ള മറ്റ് പരിപാടികളിലൂടെയും ആചാരപരതകളിലൂടെയും നടത്തപ്പെടുന്നതിനെക്കുറിച്ചല്ല ഞാൻ പറയുന്നത് മറിച്ച് അള്ളാഹുൻ റസൂലിൻ്റെ ഉത്തമാശയങ്ങൾ സമൂഹത്തിൽ പ്രബോധനം ചെയ്തുകൊണ്ട് ഈ മാസത്തെ പ്രത്യേകമായി അള്ളാഹുൻ റസൂലിലേക്ക് എത്തി നോക്കാൻ വേണ്ടിയുള്ള അവസരമാക്കാറുണ്ട് അള്ളാഹു താല കൂടി ചെയ്യപ്പെടുന്ന അത്ര നല്ല നല്ല പ്രവർത്തനങ്ങളെയും കബൂലാക്കുമാറാകട്ടെ നമുക്കൊക്കെ നന്മയിലാണ് സഹകരിക്കേണ്ടത് ഇവിടെ അലൈഹി വസല്ലം വസ്ലമതങ്ങൾ നമുക്ക് കൈമാറിയ ഏറ്റവും വലിയ സന്ദേശം എന്താണ് ബിസലല്ലാല് വസ്ലമങ്ങൾ പറഞ്ഞു നിങ്ങൾ ലക്കത് കാനലേക്കും ഫി റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന ഏറ്റവും നല്ല മാതൃകയാണ് റസൂൽ എന്താണ് റസൂലിൻ്റെ ഏറ്റവും നല്ല മാതൃക റസൂലിൻ്റെ ഏറ്റവും നല്ല മാതൃക സ്നേഹത്തിൻ്റെ മാതൃകയാണ് സൽസ്വഭാവത്തിൻ്റെ മാതൃകയാണ് റസൂൽ റസൂൽ എന്താണോ അതാണ് സൽസ്വഭാവം

മനുഷ്യനിലെല്ലാമുള്ള സൽസ്വഭാവം അതിൻ്റെ പൂർണ്ണ രൂപത്തിൽ പ്രകാശിപ്പിച്ച് ലോകത്തെ കാട്ടിക്കൊടുത്തിട്ട് പോകാനാണ് ഞാൻ വന്നതെന്ന് മുഹമ്മദ് റസൂൽഹി അതുകൊണ്ട് എല്ലാ മേഖലയിലും അള്ളാഹുവിൻ്റെ റസൂല് സൽ സ്വഭാവത്തിനാണ് ആഹ്വാനം ചെയ്തത് സൽ സ്വഭാവമില്ലെങ്കിൽ ഇസ്ലാമിലെ ഓരോ ആരാധനയും അള്ളാഹ്ക്ക് വേണ്ട എല്ലാ ആരാധനകളും സൽ സ്വഭാവത്തിനാണ് പരിശുദ്ധ ഹജ്ജിനെ കുറിച്ച് നമസ്കാരത്തെ കുറിച്ച് പറഞ്ഞുണ്ടല്ലോ ഇന്ന തന്നഹ അനിൽ നമസ്കാരത്തെക്കുറിച്ച് മുൻകർ നമസ്കാരം എന്തിനാണ് നമസ്കാരം ഒരുപാട് നിസ്കരിച്ച് കുനിഞ്ഞുനൂർന്ന് പടച്ച തമ്പുരാനെന്തോ വലിയ അവൻ്റെ പദവിയിൽ വെക്കാനാണ് പടച്ചവന് നമ്മുടെ നിസ്കാരം കൊണ്ടെന്നെങ്കിലും പദവി കിട്ടോ തന്നഹ അനിൽ ഫഹിഷ ഈ നീചമായ മുൻകർ നിന്ദമായ എല്ലാ സ്വഭാവവും നിങ്ങളിൽ നിന്നില്ലാതാക്കാനാണ് നിസ്കാരം നിസ്കരിച്ചു പോകുന്ന ഒരാൾക്ക് മദ്യപാനാകാൻ പറ്റില്ല അവന് വിചാരിയാകാൻ പറ്റില്ല അവന് സ്വർഗരതിയെക്കുറിച്ച് സങ്കല്പിക്കാൻ പറ്റില്ല അവന് കള്ളം പറയാൻ പറ്റില്ല അവന് പലിശ വാങ്ങാൻ പറ്റില്ല അതൊക്കെ നീശം നീചമാണ് അവന് ചീത്ത പറയാൻ പറ്റില്ല നീചവും നിഷിദ്ധവുമായ എല്ലാ കാര്യങ്ങളിൽ നിന്നും തീർച്ചയായും ഇന്ന സ്വലാത്ത തന്നഹാ നിങ്ങളെ തടയും തടഞ്ഞില്ലേ അപ്പം സ്വലാത്തില്ല എന്നതിനർത്ഥം അപ്പോൾ സലാത്ത് സലാത്താകണമെങ്കിൽ സൽസ്വഭാവമാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ നമസ്കാരം സ്വീകാര്യമാകുന്നത് സൽ സ്വഭാവം കൊണ്ടാണ് റസൂറുള്ള എന്തിനാ വന്നേ സൽസ്വഭാവം പൂർണതയിലെത്തിക്കാൻ നമസ്കരിപ്പിച്ച് സൽസ്വഭാവത്തെ പൂർണ്ണതയിലെത്തിക്കാൻ നിസ്കരിക്കുന്നവരും നിസ്കരിക്കാത്തവരെയും നിങ്ങളെടുത്ത് നോക്കിക്കും ഇപ്പം ചില ആളുകൾ പറയാറുണ്ട് നിസ്കരിച്ചിട്ട് എന്താ കഴിയും അവനക്ക് വലിയ നിസ്കാരക്കാരനാണെന്ന് പറയുന്നു ക്വാളിറ്റി ഇല്ല അത് വെറുതെയാണ് നിസ്കരിക്കുന്നവനും നിസ്കരിക്കാത്തവനും ഇടയിൽ കൃത്യമായ വ്യത്യാസമുണ്ട് ഞാൻ ഉറപ്പ് പറയാം രണ്ടുപേരും കൊണ്ടുവന്നോ തെളിയിച്ചേരാം അഞ്ചു നേരം നിസ്കരിക്കുന്ന ഫറുതായ നിസ്കാരം നിഷ്ഠയോടെ നിസ്കരിക്കുന്നവനും നിസ്കരിക്കാത്തവനും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് പുറത്ത് ആൾക്കൂട്ടത്തിൻ്റെ മുമ്പിൽ ചിലപ്പം വ്യത്യാസം കാണിച്ചെന്ന് വരും പക്ഷെ അവൻ വ്യത്യാസമുണ്ട് ഉണ്ടായിരിക്കും അവനൊരുപാട് വ്യത്യാസം ഉണ്ടാകും അതാണ് സൽസ്വഭാവം അവനിൽ കൂടുതലുണ്ടാകും അഞ്ചു നേരം നമസ്കാരത്തിന് സൃഷ്ടിക്കാൻ കഴിയുന്ന സ്വാധീനമാണ് എൻ്റെ സൽസ്വഭാവം ഇല്ല ഉണ്ടാക്കാനാണ് ഞാൻ വന്നതെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി അതുകൊണ്ട് നമ്മുടെ സ്വഭാവം നന്നാകണം നീജമായ നിന്ദമായതൊന്നും കാണരുത് മനുഷ്യനോട് വെറുപ്പ് മനുഷ്യനോട് പക അകലം പാലിക്കുക കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ പിണങ്ങുക മുഖത്ത് നോക്കി ചിരിക്കാതിരിക്കുക മുഖം വെട്ടിച്ച് നടക്കുക ഇതൊക്കെ നീജമാണ് നിന്ദമാണ് ഒരു നിസ്കാരക്കാരനില്ല അത് പ്രതീക്ഷിക്കുക പോലും പാടില്ല ഒരു നിഷ്കാരക്കാരൻ അങ്ങനെ ആകുന്ന പ്രശ്നമല്ല നിസ്കാരക്കാരൻ്റെ മുഖം എപ്പോഴും പ്രസന്നമായിരിക്കും ഏ ആരോടും അവനോട് ഇണങ്ങാനുള്ള ഒരു പ്രവണത അവൻ്റെ മനസ്സിലെപ്പോഴും തുടികൊട്ടിക്കൊണ്ടിരിക്കും അതുകൊണ്ട് നിസ്കാരം അതിനാ നോമ്പിനെക്കുറിച്ചെന്താ റസൂൽ ഉള്ളാഹി പറഞ്ഞത് അസവും ഫല് ആരെങ്കിലും നിന്നോട് വഴക്കിന് വന്നാൽ ഫല്യക്കുൽ ഇന്നും റുൻസായും ഞാൻ നോമ്പുകാരനാണെന്ന് പറഞ്ഞ് നീ അവനിൽ നിന്ന് മാറിപ്പോയിക്കൊള്ളണം മാറിപ്പോയിക്കൊള്ളണം അതാണ് സൽസ്വഭാവം

ഭക്ഷണവും പാനീയവും മാറ്റിവെച്ച് നോമ്പ് വെക്കണമെന്ന് എനിക്ക് അവൻ്റെ കാര്യത്തിൽ നിർബന്ധമില്ല കള്ളവാക്കും കള്ളവർത്തമാനങ്ങളും വർത്തമാനങ്ങളും ഒഴിവാക്കുന്നില്ല എങ്കിൽ അവൻ അപ്പോൾ സൽസ്വഭാവമാണ് നോമ്പ് നമ്മൾ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത് നോമ്പിനെ കുറിച്ചോ സക്കാത്തിനെ കുറിച്ചോ അം വാലിയം സദഖത്തൻ നബി അവരുടെ കയ്യിൽ നിന്ന് സദഖ അങ്ങ് പിടിച്ചെടുത്തുകൊള്ളുക ഗവണ്മെന്റ് ഇസ്ലാമിക ഗവണ്മെന്റ് സക്കാത്ത് പിടിച്ചെടുത്തുകൊള്ളുക എന്നിന് ആ തുസഹിറുഹും അവരുടെ മനസ്സിന് ഉണ്ടാക്കാൻ ഓ തുസക്കീഹിയും അവർക്ക് സംസ്കരണം നൽകാൻ അവരുടെ ധനവും അവരുടെ മനസ്സും സംസ്കരിക്കാൻ സംസ്കരണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് കൊടുക്കുന്നവൻ്റെ മനസ്സും സംസ്കരിക്കപ്പെടും ധനവും സംസ്കരിക്കപ്പെടും സൽസ്വഭാവമാണ് അതിലൂടെ വരുന്നത് മനസ്സ് സംസ്കരിക്കപ്പെടുന്ന സക്കാത്ത് കൊടുക്കുന്നു സക്കാത്ത് കൊടുത്തിട്ട് ഒരാളുടെ സ്വഭാവം മോശമാകാൻ പറ്റുമോ പാവപ്പെട്ടവന് സക്കാത്ത് കൊടുക്കുന്ന ആളുകളുടെ സ്വഭാവം മോശമാവുമോ ഹജ്ജിനെ കുറിച്ച് റസൂൽ ഉള്ളഹി സല്ലാ വസ്ലം പറഞ്ഞു എന്താ പറഞ്ഞത് മോമം ഫറദ്ഹിൻ ഹജ്ജ ആ മാസങ്ങളിൽ ആരെങ്കിലും ഹജ്ജിന് തീർച്ചപ്പെടുത്തിയാൽ വലാ റഫസ അശ്ലീലം പാടില്ല വലാ ജിതാല വലാ ഫുസൂഖ ചീത്തമായ പ്രവർത്തനങ്ങൾ പാടില്ല വലാ ജിതാല തർക്കവും പാടില്ല ഫിൽ ഹജ്ജി ഹജ്ജിൻ്റെ നാളുകളിൽ സൽസ്വഭാവമാണ് സൽസ്വഭാവം സ്വഭാവം കൊണ്ടാണ് ഹജ്ജ് ഹജ്ജ് നോമ്പ് നോമ്പാകുന്നത് നിസ്കാരം നിസ്കാരമാകുന്നത് സക്കാത്ത് സക്കാത്താകുന്നത് സൽ സ്വഭാവമാണ് റസൂൽ ഉള്ളയുടെ പഠനത്തിൻ്റെ ആകത്തുക എങ്കിൽ ഇസ്ലാമിക സമൂഹം ലോകത്ത് സ്വഭാവത്തിൽ മറ്റുള്ളവരേക്കാൾ മുമ്പിൽ നിൽക്കണ്ടേ നിസ്കരിക്കുന്ന നോമ്പ് വയ്ക്കുന്ന സക്കാത്ത് കൊടുക്കുന്ന ഹജ്ജ് ചെയ്യുന്ന ആണോ ആണോ എന്ന് നാം ആലോചിക്കണം അതുകൊണ്ട് സൽ സൽസ്വഭാവത്തിൻ്റെ വളരെ പ്രകടമായ ഒരുപാട് രൂപങ്ങളുണ്ട് അതെല്ലാം പറഞ്ഞു നിൽക്കാൻ നേരമില്ലാത്തതുകൊണ്ട് കൊണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് വിട്ടുവീഴ്ച ഇസ്ലാമിക സമൂഹത്തിലെ വിഭിന്നതകളോട് വ്യത്യസ്തതകളോടുള്ള വിട്ടുവീഴ്ച മനോഭാവം ബഹുമാനപ്പെട്ട റസൂലി സ്വല ആയിഷ ബി അപവാദം പറഞ്ഞ സഹാബിയാണ് മിസ്തഹബിൻ ആസാദ ക്ക് അബൂബക്കർ അലി അള്ളാഹു താലാൻ അടുത്തൂൺ നൽകിയിരുന്നു അദ്ദേഹം ദരിദ്രനായതുകൊണ്ട് വലിയ ഒരു ജീവിത വിഭവം നൽകി വന്നിരുന്നു സ്വന്തം മകളെ അള്ളാഹുവിൻ്റെ റസൂലിനെ ആയിഷയുടെ അപവാദത്തിൽ പങ്കുചേർത്തത് കൊണ്ട് അത് നിർത്തിക്കളഞ്ഞു അള്ളാഹു പറഞ്ഞു അള്ളാഹു താല ഔദാര്യവും സാമ്പത്തിക വിശാലതയും നൽകിയ ആളുകൾ ഇനി അത് കൊടുക്കുകയില്ല എന്ന് ആർക്കാണോ കൊടുത്തിരുന്നത് അവർക്ക് കൊടുക്കുകയില്ല എന്നൊന്നും ആണയിട്ട് കളയരുത് വല എത്തിരി ആരോടാ പറയണേ അബൂബക്കറിനോട് ആയിഷയുടെ വാപ്പയോട് പറയുക ആയിഷയെക്കുറിച്ച് അപവാദം പറഞ്ഞ് മിസ്തഹിന് എന്നൊന്നും പറയണ്ടാന്ന് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഭാര്യയെക്കുറിച്ച് അപവാദം പറഞ്ഞ മിസ്തഹിന് അത് കൊടുക്കൂലെന്നൊന്നും പറയേണ്ടതെന്ന് ഇതിലും വലിയ സൽ സ്വഭാവമുണ്ടോ ലോകത്ത് സ്വന്തം മകളെക്കുറിച്ച് അപവാദം പറഞ്ഞെങ്കിലും അർഹത പരിഗണിച്ചു കൊടുത്തോണ്ടിരുന്ന സഹായം നിർത്തിക്കളയരുന്ന് പരിശുദ്ധ ഖുർആൻ സൽസ്വഭാവമാണ് ഇസ്ലാം സൽസ്വഭാവമാണ് ഖുർആൻ എന്നല്ല കൊച്ചു കൊച്ചു കാരണങ്ങളുടെ പേരിൽ ഒരാശയത്തിൽ മറ്റൊരാശയത്തോട് വിയോജിപ്പുണ്ടെങ്കിൽ ഇപ്പം തന്നെ ആ കാണാം നബിദിനം ചില ആളുകൾ ആഘോഷം ഈ കഴിഞ്ഞ ദിവസം ഒരാൾ പറയുകയുണ്ടായി ഈ നബിദിനത്തിൻ്റെ പേരിലുള്ള തമ്മിത്തല് അത് മാത്രം നോക്കിയാൽ മതി ഈ സമുദായം അവിടെ നിൽക്കുന്നുവെന്ന് ആഘോഷിക്കാമോ ആഘോഷിക്കാൻ പാടില്ലേ എന്തെങ്കിലും ചെയ്യാമോ ചെയ്തുകൂടെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അതൊക്കെ ഉദാരമായി കാണാവുന്നതാണ് ഇസ്ലാമിൽ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പവിത്രമായ സന്ദേശം എന്താണ് ഇസ്ലാമിക സമൂഹത്തിൻ്റെ എക്കാലത്തെയും വലിയ ശത്രുവായിരുന്നു മുനാഫിക്കുകളുടെ നേതാവായി ഉബൈബിന് സലൂൽ അബ്ദുള്ളബൈബിന് സലൂൽ ആ ഉബൈബിന് സലൂൽ ഉഹദിലേക്ക് പോകുമ്പോൾ ആയിരം പേരെയുമായി അള്ളാഹുവിൻ്റെ റസൂൽ പോകുമ്പോൾ മുന്നൂറ് പേരെയും കൊണ്ട് പിന്തിരിഞ്ഞു പോയവനാണ് യുദ്ധത്തിൻ്റെ രണാങ്കണത്തിൽ വെച്ച് പോലും ഉബൈബിൻ സലൂൽ അബ്ദുല്ലാബിൻ ഉബൈബിൻ സലൂൽ പക്ഷേ അവനോട് പോലും അള്ളാഹുവിൻ്റെ റസൂൽ വിട്ടുവീഴ്ച ചെയ്തു മരിച്ചപ്പോൾ അവൻ്റെ കബറിൽ പോയി നമസ്കരിക്കാൻ നിന്നു അള്ളാഹുവിൻ്റെ റസൂൽ അറിയില്ലേ റസൂലിന് കബടനാണെന്ന് ഇസ്ലാമിൻ്റെ പുറത്താണെന്ന് ഇസ്ലാമിൻ്റെ പുറത്തുള്ളവനോട് ഈ നയം സ്വീകരിക്കാൻ പഠിപ്പിക്കുന്ന പുണ്യ റസൂലിൻ്റെ സൽ എവിടെ ഇസ്ലാമിൻ്റെ ഉള്ളിലുള്ളവരുടെ കൊച്ചു കൊച്ചു ആശയങ്ങളുടെ പേരിൽ പരസ്പരം മിണ്ടാതെയും മുഖം മുറിച്ചും നടക്കുന്നവരെവിടെ എവിടെയാണ് നമ്മുടെ സൽസ്വഭാവം സ്വഭാവം പുണ്യ റസൂലിനെ ജീവിതത്തിൻ്റെ മാതൃകയാക്കാൻ നമുക്ക് കഴിഞ്ഞാൽ ഈ പടല ഈ ആഭ്യന്തര തർക്കങ്ങളുമൊക്കെ അതിൻ്റേതായ മെറിറ്റിൽ വേണ്ടെന്നല്ല ഞാൻ പറയുന്നത് ആശയതലത്തിൽ അത് സംവദിക്കാവുന്നതാണ് അതിനൊരു മനുഷ്യത്വമുണ്ട് അതിനൊരു ഇസ്ലാമിക ഭാഷയുണ്ട് അത് നമുക്ക് കൈമോശം വന്നുപോയത് റസൂലിനെ നാം മറന്നുപോയത് കൊണ്ടാണ് റസൂലില്ലാതെ എന്തൊരു ഇസ്ലാം അള്ളാഹു നമുക്ക് മനസ്സിലാക്കി തരുമാറാകട്ടെ ഞാൻ വൈകാരികമായി പറയുന്നത് അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നമുക്ക് നമ്മുടെ റസൂലിലേക്ക് മടങ്ങാം ഈ ഓർമ്മകൾ തീർച്ചയായും അതിനെ നമ്മെ സഹായിക്കുമെങ്കിൽ അതുതന്നെയാണ് ഈ മാസം നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ നേട്ടം പടശ്വതം പുരാൻ അനുഗ്രഹിക്കുമാറാകട്ടെ പുണ്യ റസൂൽ മാതൃകയാണ് എല്ലാ നന്മകളുടെയും മാതൃകയാണ് മുഴുവൻ സൽ സൽസ്വഭാവത്തിൻ്റെയും മാതൃകയാണ് അതിനപ്പുറത്തൊരു മാതൃക നന്മയ്ക്കില്ല സൽ ഇല്ല ആ മാതൃകയെ അവഗണിക്കുന്നവൻ ആരും സൽസ്വഭാവിയാണെന്ന ആര് പറഞ്ഞാലും കള്ളനാണ് അവൻ ഒരു മുഖം മൂടിയിട്ട് സമൂഹത്തിൻ്റെ മുമ്പിൽ വരുന്നവനാണ് മുഖം മുഖംമൂടിക്കപ്പുറത്ത് മറ്റൊന്നായിരിക്കും തീർച്ച അതുകൊണ്ട് റസൂലിനെ മാതൃകയാക്കാം കാരണം റോൾ മോഡലില്ലാതെ ഈ മനുഷ്യ സമൂഹം ഒരു കാലത്തും വിജയപാതയിൽ മുന്നോട്ട് പോയിട്ടില്ല അള്ളാഹു ആ പുണ്യ റസൂലിൻ്റെ ജീവിത മാതൃകകളെ പിന്തുടരുന്ന ഭാഗ്യശാലികളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടെ എന്ന് ചെയ്തുകൊണ്ട് അനിൽ ഹംദുലില്ലാഹി അനിൽഹദുല്ലാഹിറബില്ല